തലപോയ തെങ്ങുകളുടെ ഗ്രാമമാണ് കണ്ണൂർ ജില്ലയിലെ വെണ്ടോട്. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറി ഇവിടെ നശിച്ചത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ തെങ്ങുകളാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് കർഷകരുടെ നഷ്ടം. ഉപജീവന മാർഗം അടഞ്ഞതോടെ പ്രദേശത്തെ ചെത്തു തൊഴിലാളികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കണ്ണാടിപ്പറമ്പിലെ ബാലേട്ടൻ, വെണ്ടോട്ടെ തെങ്ങിൻ തോപ്പുകളിൽ കള്ളുചെത്തി ജീവിച്ച ബാലേട്ടൻ ഇപ്പോൾ കൂലിപ്പണിക്കാരനാണ്. കാട്ടാമ്പള്ളി പുഴയിലെ ഉപ്പുവെള്ളം കയറി തെങ്ങുകളെല്ലാം ഒന്നൊന്നായി കൂമ്പടഞ്ഞപ്പോൾ ജീവിതം വഴിമുട്ടിയവരിൽ ഒരാൾ. തെങ്ങ് വയലുള്ളതാണ്, പിന്നെ എല്ലാ സമയത്തും ഉപ്പുവെള്ളം പെട്ടെന്ന് കയറിയതുകൊണ്ട് നാശമായി. ഉപ്പുവെള്ളം കയറിയുകൊണ്ട് പണി പോയി, ഏറ്റവും പോയി, ചെത്തും പോയി. ചെത്തുകാരനെല്ലാം പല സെൻറ്ററിങ്ങിനും അതിനും പല പണിക്കും പോകുന്നു, കൂലിപ്പണിക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ആകെ പരിചയം നാലാളുണ്ടാവില്ല, നാലാൾ അഞ്ചാളേ ഉണ്ടാവും ഈ പരിസരത്ത്. മുമ്പ് അതിന് 10, 60, 65, 70 ആളോ ഉണ്ടായിരുന്നു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ വെണ്ടോട് തലപോയ തെങ്ങുകൾ ആയിരക്കണക്കിനാണ്. കാട്ടാമ്പള്ളി റെഗുലേറ്ററി കം ബ്രിഡ്ജിനപ്പുറത്തേക്ക് ഉപ്പുവെള്ളം കയറാത്ത സമയത്താണ് കർഷകരിടങ്ങളിൽ കൃഷി തുടങ്ങിയത്. എന്നാൽ 2009 ബണ്ട് തുറന്ന് ഉപ്പുവെള്ളം വീണ്ടും കയറാൻ തുടങ്ങിയതോടെ പ്രതിസന്ധിയായി. സാധാരണ വേലിയേറ്റം വേലിയിറക്കം പുനഃസ്ഥാപിച്ച് അതിനുശേഷം വ്യാപകമായിട്ട് ഉപ്പുവെള്ളം കയറി. അപ്പോൾ ഇത് നല്ല വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് വെച്ച തെങ്ങായതുകൊണ്ട് ഉപ്പുവെള്ളം കയറിയതിന് ശേഷം ഈ പ്രദേശത്തെ മുഴുവൻ തെങ്ങുകളും നശിച്ചുപോയി. ഏക്കർ കണക്കിന് തോട്ടം ലക്ഷങ്ങൾ മുടക്കി പാട്ടത്തിനടുത്ത് വരുമാനം കണ്ടെത്തിയവരും ബാലേട്ടനെ പോലെ ചെത്തു തൊഴിലാളികളുമാണ് വിഷമത്തിലായത്. ഭൂമിയിൽ ഇനി ഒരു കൃഷിയും ചെയ്യാൻ പറ്റൂല, ഇവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് തന്നെ പിന്നെ ചെയ്യാതെ അവസ്ഥയാണ്, തിരിയാതെ അവസ്ഥയിലാണ് ഇപ്പോൾ. ശുദ്ധജല പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ബണ്ട് കെട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ നടപടി ഉണ്ടായില്ല. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കർഷകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.